ഹലോ ഫ്രണ്ട്സ്, സോ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പുതിയൊരു മൈക്ക് വെച്ചിരിക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും മൈക്ക്. ഓക്കെ, സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പിരമിഡ്സിനെ കുറിച്ചാണ്, ദ സയൻസ് ഓഫ് പിരമിഡ്സ് അല്ലേ. പിരമിഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മലയാളം ചാനൽസുണ്ട് പിരമിഡ്സ് എന്താണെന്നൊക്കെ നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് യുണോ, പിരമിഡ് എങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അവരെല്ലാം പറയുന്നത് ഏലിയൻസ്, അന്യഗ്രഹ ജീവികൾ അവരാണ് പിരമിഡ്സ് ഉണ്ടാക്കിയത്. നമ്മുടെ ഈജിപ്തിലെ പിരമിഡ്സ് ഉണ്ടാക്കിയത് അന്യഗ്രഹ ജീവികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ, ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാഗരികത പണ്ടെങ്ങും ഉണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെതായ ടൂൾസും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കട്ടിങ് മെഷീനറി ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജിഗ് ജിഗ് ആന്ന് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പിരമിഡാന്നുള്ള കഥകളൊക്കെ ഉണ്ട്, എല്ലാ വീഡിയോസും നോക്കുമ്പോൾ അറിയാം. ബട്ട് ഇതിൻ്റെ സയൻസ് എന്താണ് അല്ലേ? നമ്മൾ മല്ലു പഠിപ്പിസ്റ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ആ ഒരു കാര്യങ്ങളിലാണ്, അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പോവുകയാണ്. സോ നമ്മുടെ ചാനലിൻ്റെ മോട്ടോ ആയ നോ തിങ്ക് എക്സ്പ്ലോർ, സോ വിൽ ഫോക്കസ് ഓൺ ദാറ്റ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ പിരമിഡ് നമ്മൾ എപ്പോഴും പണ്ട് പഠിക്കുന്നതാണ്, നമുക്ക് പിരമിഡ് ജോമെട്രി പഠിക്കുന്നതാണ്. സോ പിരമിഡിൻ്റെ ബേസ് ഒരു സ്ക്വയർ ആയിരിക്കും, പിന്നെ ഒരു ടോപ്പിലോട്ട് നാല് ട്രയാംഗിൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ജോമെട്രിക്കൽ ഫിഗർ. ഈജിപ്തിൽ ഏകദേശം 100 പിരമിഡുകളുണ്ട്. സോ അതിലിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റ് പിരമിഡ് എന്ന് പറഞ്ഞ പിരമിഡാണ്. ഈ ഗ്രേറ്റ് പിരമിഡ് ഫോക്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഗ്രേറ്റ് പിരമിഡിൻ്റെ ഹൈറ്റ് ഏകദേശം 148 മീറ്റർ അടുപ്പിച്ച് വരും. 148 മീറ്റർ, ഒരു ഒരു റൂമിൻ്റെ ഹൈറ്റ് ഏകദേശം 3 മീറ്റർ ആണ്. അപ്പോൾ 148 മീറ്റർ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കും. അതുമാത്രമല്ല, ഗ്രേറ്റ് പിരമിഡ്സ് ഉണ്ടാക്കാൻ എടുത്ത സ്റ്റോൺസിൻ്റെ നമ്പർ ഏകദേശം 2 മില്യൺ സ്റ്റോൺസ് ആണ്. അതായത് ഏകദേശം 20 ലക്ഷം സ്റ്റോൺസ്. സ്റ്റോൺസ് എന്ന് പറയാൻ പറ്റുന്നത് വലിയ പാറകൾ തന്നെയായിരുന്നു. അപ്പോൾ 20 ലക്ഷം പാറകൾ കൊണ്ടുവന്നാണ് ആക്ച്വലി ഈ ഗ്രേറ്റ് പിരമിഡ് ഉണ്ടാക്കിയത്. ഈ 20 ലക്ഷം പാറകൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. അവിടെ ലൈം സ്റ്റോണും ഉണ്ട്, ഗ്രാനൈറ്റും ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്ന ന്യൂ രാജസ്ഥാൻ ഗ്രാനൈറ്റും മാർബിൾസും പോലെയല്ല, ടോട്ടലി പ്യുർ ഗ്രാനൈറ്റും പിന്നെ നമ്മുടെ ലൈം സ്റ്റോണും. ഈ ലൈം സ്റ്റോൺ ആക്ച്വലി അവർക്ക് വലിയ പാടൊന്നും ഇല്ലായിരുന്നു, കാര്യം ലൈം സ്റ്റോണിൻ്റെ കോറി തന്നെ ആക്ച്വലി പിരമിഡിൻ്റെ അടുത്തുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ഓഷൻ ആ ഒരു കൈൻഡ് ഓഫ് ഡെപ്പോസിറ്റ് ആയിരുന്നു, അതിലൊരു സെഡിമെൻറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അതിലൊരു ഈ പ്രീ ഹിസ്റ്റോറിക് ഓഷൻ കടന്ന സ്ഥലമാണ് ഗിസ എന്നുള്ള ആ ഒരു സ്ഥലത്ത്. അവിടെ എപ്പോഴും ഈ ലൈം സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി ആവശ്യം പോലുണ്ടായിരുന്നു. സോ ലൈം സ്റ്റോൺ അവർക്ക് കിട്ടിയിരുന്നു. അവർക്ക് ലൈം സ്റ്റോൺ അവിടെ നിന്ന് ഒരു ചാനൽ ഉപയോഗിച്ചിട്ട് ഒരു പ്രൈ എന്നുള്ള മെത്തഡുണ്ട്. പ്രൈ പ്രൈ എന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതായത് രണ്ട് പാറകളുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോൺ ബാർ വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കുത്തി ഇളക്കാൻ പറ്റും. സോ അങ്ങനെ കുത്തി കുത്തി സമയങ്ങളെടുത്തായിരിക്കും ഓരോ ലൈം സ്റ്റോണും ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം 20 മുതൽ 30 വർഷം അല്ലെങ്കിൽ 40 വർഷം എടുത്തു ഓരോ പിരമിഡും പണിയാൻ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഒരു പ്രത്യേക കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, വീൽസ് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല. സോ ഹൗ ഡിഡ് ദേ ഡു ഇറ്റ്? ഇവിടെ വീൽസ് ആക്ച്വലി നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, ആ സമയത്തൊന്നും ആർക്കും ഒരു ഇമാജിനേഷൻ ഇല്ല, ഒരു ടയർ ഉണ്ടാക്കാൻ എത്ര വലിയ പാടാണോ, അല്ലെങ്കിൽ ടയർ ഒരു ഉരുണ്ട് പോകുന്ന ഒരു സാധനമല്ല, അത് ആർക്കെങ്കിലും ഒരു തടി ഉള്ളിരുന്ന് കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടത്തില്ലേ? ബട്ട് അങ്ങനെയല്ല, ആക്ച്വലി അവർ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ടയർ അല്ലെങ്കിൽ ആ ഉരുളുന്ന സാധനം അവർക്ക് മനസ്സിലാവും. പക്ഷേ അതൊരു ആക്സിൽ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് ഐറ്റം ഉണ്ട്. ആ ആക്സിലിൻ്റെ രണ്ട് വീൽ അപ്പുറത്തും അപ്പുറത്തും വെക്കുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു പിൻ വേണം, ആ വീൽ ഊരി പോകാൻ പാടില്ല. സോ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ ഈ സ്ക്വയർ ബേസ് ഫൗണ്ടേഷൻ, ഇതിൻ്റെ കാര്യം പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സ്ക്വയർ ബേസ് ഫൗണ്ടേഷൻ്റെ ലെവൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മൾ പിരമിഡ് നോക്കുമ്പോൾ ഭയങ്കര ലെവൽഡ് സർഫസിലായിരിക്കണം ഈ പിരമിഡ് ഉണ്ടാക്കേണ്ടത്. സോ ഇത്ര ലെവൽ കിട്ടണമെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് തിയറി ഉണ്ട്. ഒരു തിയറി എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടുത്തെ ലെവൽ, അതായത് നൈൽ നദിയിലെ വെള്ളം അവർ കയറ്റി ചിലടത്തോട്ട് ഇറക്കി വിടുന്നു പറയുന്നത്, ചാനൽ ചെയ്ത് ഇറക്കി വിടും. അപ്പോൾ ഈ നൈൽ നദിയിലെ വെള്ളം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്താണ് ആക്ച്വലി ലാൻഡ് ഏരിയ കൂടുതൽ പൊങ്ങി നിൽക്കുന്നതെന്ന്. സോ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഏരിയ ആക്ച്വലി അവർ ചോപ്പ് ചെയ്തിട്ട് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലെവലിലാക്കി, അങ്ങനൊരു തിയറി പറയുന്നുണ്ട്. സോ അതുപയോഗിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് എന്ത് മനസ്സിലാവും, ഫ്ലാറ്റ് ലാൻഡ് ഒപ്പിയെടുക്കാൻ പറ്റും അല്ലേ. രണ്ടാമത്തെ തിയറി ഞാൻ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവരുടെ മാത്തമാറ്റിക്കൽ നോളജ് അതൊന്ന് അറിയണം അല്ലേ. കാര്യം ഇത്തരം സ്ക്വയർ ആയിട്ടുള്ള സാധനം കിട്ടണമെങ്കിൽ അവർക്കൊരു റൈറ്റ് ആംഗിൾ എന്താണെന്നറിയണം. അപ്പോൾ ആ ഒരു റൈറ്റ് ആംഗിൾ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്ക്വയർ ബേസ് കിട്ടാൻ വഴിയുള്ളൂ. സോ അതെങ്ങനെ കിട്ടി? അപ്പോൾ അതിൻ്റെ ആക്ച്വലി ഒരു ഒരു എറർ എന്ന് പറയുന്നത്, ഏകദേശം ഇപ്പോൾ ഈ ഒരു സ്ക്വയർ ബേസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബേസ്, ആ സ്ക്വയർ ബേസിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ്റെ ലെവൽ തന്നെ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 2 സെൻറ്റിമീറ്റർ ലെവൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 2 സെൻറ്റിമീറ്റർ ലെവൽ ഡിഫറൻസിലാണ് ആക്ച്വലി ആ ഒരു എറർ കണ്ടുപിടിച്ചേക്കുന്നത്. അത്രയും സോഫിസ് അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് ആക്ച്വലി പിരമിഡ്സ് ബിൽഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ആ ഒരു മൂല ആ സ്ക്വയറിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്ക്വയറാണ്, അതിൻ്റെ ഓരോ മൂലയ്ക്കും ആ മൂലയെന്നുള്ള ആ ഒരു എറർ എന്ന് വെച്ചാൽ ഏകദേശം 11 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. സോ അത്രയ്ക്ക് അക്യുറേറ്റ് ആയിട്ടായിരുന്നു അവർ ആക്ച്വലി റൈറ്റ് ആംഗിൾ ആ ഒരു റൈറ്റ് ആംഗിൾ കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ ആ ഒരു നോർത്തോട്ട് അലൈൻ ചെയ്തേക്കുന്നത്, എല്ലാ പിരമിഡ്സും നോർത്തുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്, അതായത് വടക്കുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ്.
അതായത് അവരെ മരിച്ചു പോകുന്ന രാജാക്കന്മാരെ കുഴിച്ചിരുന്ന സ്ഥലമായുണ്ട്. ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് ഈ നോർത്തിലോട്ട് പോകട്ടെ, കാരണം നോർത്തിലെ സ്റ്റാർസ് ഒരു കൈൻഡ് ഓഫ് ഇൻഡെസ്ട്രക്റ്റബിൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അവരെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റുകയില്ല. സോ ആ ഒരു കോൺസെപ്റ്റിൽ ഇവർ മരിച്ചിട്ടും അങ്ങോട്ട് പോകട്ട് അവരാ നക്ഷത്രത്തിലോട്ട് അവരെ നക്ഷത്രമായിട്ട് മാറും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ആക്ച്വലി എല്ലാ പിരമിഡ്സും നോർത്തോട്ട് അലൈൻ ചെയ്ത് വെച്ചിരുന്നത്. സോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നോർത്ത് അലൈൻമെൻ്റ് പോലും ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റും അല്ലെങ്കിൽ ആ ആംഗിളിൻ്റെ എററും വളരെ വളരെ ചെറുതായിരുന്നു. സോ ഈ സ്ക്വയർ ബേസ് ഫൗണ്ടേഷൻ്റെ കാര്യവും ഇതും എല്ലാം പ്രോപ്പറായിരുന്നു. സോ എങ്ങനെ അവർക്ക് ഒരു പ്രോപ്പർ സ്ക്വയർ കിട്ടി, അപ്പോൾ അതിൻ്റെ മാത്സ് അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഈ പൈതഗോറസ് തിയറം അറിയാമല്ലോ, പൈതഗോറസ് തിയറം നമ്മുടെ പൈതഗോറസിൻ്റെ തിയറമാണ്. അത് ആക്ച്വലി ഒരു ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ ആ ഈജിപ്ഷ്യൻ സമയത്തൊന്നും ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈജിപ്ഷ്യൻ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം 4,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. സോ ഈ പൈതഗോറസ് തിയറം എന്ന് വെച്ചാൽ നമുക്കൊരു ത്രികോണം ഉണ്ടെങ്കിൽ, അതൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഹൈപ്പോട്ടനിയൂസ് അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഹൈപ്പോട്ടനിയൂസ് എന്ന് വെച്ചാൽ ഈ ആ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെയും ഇതിൻ്റെയും സ്ക്വയർ ആയിരിക്കും അല്ലേ. അതാണ് പൈതഗോറസ് തിയറം. ഈ പൈതഗോറസ് തിയറം അവർക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷേ അവർക്ക് വേറൊരു കാര്യം അറിയാമായിരുന്നു, അതായത് ഒരു 5-4-3 ട്രയാംഗിളിൻ്റെ കാര്യം അറിയാവർക്ക്. അതായത് 5 സ്ക്വയറും 4 സ്ക്വയറും 3 സ്ക്വയറും ഉള്ള ഒരു ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ആ ട്രയാംഗിളിലെ മൂലം റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും എന്നുള്ള ഒരു ആ ട്രയാംഗിളിലെ ഈ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. അത് 5-4-3. അപ്പോൾ ആ ഒരു റേഷ്യോ അവർക്ക് അറിയാമായിരുന്നു. അതുമാത്രമല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആക്ച്വലി രണ്ട് സർക്കിൾ അല്ലെങ്കിൽ രണ്ട് വൃത്തം ഉപയോഗിച്ചിട്ട് ഒരു റൈറ്റ് ട്രയാംഗിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാമായിരുന്നു. അതായത് രണ്ട് വൃത്തം ഉപയോഗിച്ച് എങ്ങനെ ഒരു റൈറ്റ് ലൈൻ ഉണ്ടാക്കിയെടുക്കാമെന്നും അവർക്കറിയായിരുന്നു. അതായത് രണ്ട് വൃത്തം എടുക്കുക, ആ രണ്ട് വൃത്തം കൂട്ടി യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് അതൊരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു ലൈൻ കിട്ടും അല്ലേ. ആ രണ്ട് വൃത്തം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ, അപ്പോൾ ആ ലൈൻ ആക്ച്വലി ആ രണ്ട് വൃത്തത്തിൻ്റെ സെൻറ്റർ കണക്ട് ചെയ്യുന്ന ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് റൈറ്റ് ആംഗിളിലായിരിക്കും. സോ ജോമെട്രിയാണ് ടോട്ടലി. ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് സർക്കിൾ എടുത്ത് അടുപ്പിച്ച് വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലൈൻ, ഈ രണ്ട് ഉപയോഗിച്ച് അവർക്ക് റൈറ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സോ ആ റൈറ്റ് ആംഗിൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ്റെ ആ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അതുമാത്രമല്ല, ഈ ലെവലിംഗിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നൈൽ നദിയിലെ വെള്ളം കയറ്റി വിട്ടെന്ന്. അതേപോലെ അവർക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്കൊരു ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കാര്യം ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ട് പിള്ളേരെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഒരു ടി സ്ക്വയർ എന്ന സാധനം കൊണ്ടുപോകും, ഒരു ടി സ്കെയിൽ അതെ. ആ ടി സ്കെയിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവർ ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതായത് ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ചിട്ട് നമുക്കെല്ലാം മെഷർ ചെയ്യാനും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വരയ്ക്കുന്നതൊക്കെ എളുപ്പമായിരിക്കും. സോ അത് ഉപയോഗിച്ചിട്ട് അത് നേരെ വെച്ചിട്ട് നമുക്കൊരു ലെവൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ലെവൽ കണ്ടുപിടിച്ചത്. പിന്നെ വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇതെല്ലാം സ്ലേവ്സ് ഉണ്ടാക്കിയത്, അടിമകൾ ഉണ്ടാക്കിയെന്നുള്ള തെറ്റിദ്ധാരണയാണ്. അടിമകൾ ഉണ്ടാക്കിയതല്ല ആക്ച്വലി, ഇതെല്ലാം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടാക്കിയതാണ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിസർച്ചിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത് വെച്ചാൽ ഈ ഈജിപ്തിൽ ആക്ച്വലി ഈ പിരമിഡ് ഉണ്ടാക്കിയത് സ്കിൽഡ് ലേബേഴ്സ് ആയിരുന്നു. ആ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ഈജിപ്തിൻ്റെ അടുത്തായിട്ട് കുറേ ബറിയൽ സൈറ്റ്സ് അതായത് കുറേ ആൾക്കാരെ സംസ്കരിച്ച സ്ഥലമൊക്കെ നോക്കിയപ്പോൾ അവർക്ക് കുറേ എവിഡൻസ് കിട്ടി. അതൊരു കൈൻഡ് ഓഫ് ഒരു പ്രോപ്പർ സെറ്റിൽമെൻറ്റ് ഏരിയ ആയിരുന്നു, അതായത് ഒരു സെറ്റിൽമെൻറ്റ് എന്ന് വെച്ചാൽ ആൾക്കാർ താമസിച്ച ഏരിയ. അതുമാത്രമല്ല, അവിടെ പ്രോപ്പറായിട്ട് ഇറിഗേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൂവറി, അതായത് നമ്മുടെ എന്താ മദ്യമൊക്കെ ഉണ്ടാക്കുന്ന ബ്രൂവറി, അങ്ങനത്തെ എല്ലാ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അവർ റെസ്പെക്ട് ചെയ്ത സ്കിൽഡ് ലേബേഴ്സുള്ള ആൾക്കാരായിരുന്നു ആക്ച്വലി പിരമിഡിന് വേണ്ടി വർക്ക് ചെയ്തത്. ഇനി ഈ പിരമിഡ് ലൈം സ്റ്റോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൈ ഉപയോഗിച്ചിട്ടായിരുന്നു അവരെങ്ങനെ ഇളക്കിയെടുത്തതെന്ന്. അപ്പോൾ ഇളക്കിയെടുക്കുന്നതൊക്കെ ഓക്കെയാണ്, ബട്ട് എത്ര സമയമെടുക്കും ഓരോന്നിനും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം 40 വർഷം എടുക്കും ഒരു പിരമിഡ് ഉണ്ടാക്കിയെടുക്കാൻ. ഈ 40 വർഷം എടുക്കുമ്പോൾ ഏകദേശം 1,500 ആൾക്കാർ വരെ വേണ്ടി വരും ഈ ഇത്രയും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ. ഒരു 23 വർഷം നമ്മൾ സാമ്പിൾ എടുക്കുക, 23 വർഷം കൊണ്ട് ഒരു പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ ആ പിരമിഡിൻ്റെ അത്രയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോൺ, അതായത് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സ്റ്റോൺ, അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ലെന്തും ബ്രെത്തിലും അത്രയുമായുള്ള സ്റ്റോൺ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏകദേശം 8 ദിവസം വർക്ക് ചെയ്യണമെന്ന് പറയപ്പെടുന്നു. 8 ദിവസം 1,500 ആൾക്കാർ വർക്ക് ചെയ്യണമെന്ന് പറയപ്പെടുന്നു. അതൊക്കെ ഒരു ജോമെട്രി കാൽക്കുലേഷൻ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മോഡേൺ എക്സ്പെരിമെൻറ്റ്സ് കുറേ അവർ റിസർച്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ റിസർച്ച് നോക്കാൻ നേരത്തെ അവർ പറയുന്നത് ഏകദേശം 1,200 മുതൽ 1,500 ആൾക്കാർ വേണം ആക്ച്വലി ഇത്രയും വലിയ ലൈം സ്റ്റോൺ കോറി ചെയ്ത് കൊണ്ടുപോകാൻ. സോ അതും ഡ്യൂവബിൾ ആണ്. പിന്നെ വീലില്ലെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വീലില്ലാതെ വരെ എങ്ങനെ ഈ പാറകൾ കൊണ്ടുവന്നു? ഇത് ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈം സ്റ്റോൺ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ലൈം സ്റ്റോൺ അവർക്ക് എടുക്കാൻ പറ്റി, പ്രൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ലൈം സ്റ്റോണിൻ്റെ ഈ തിക്നെസ് എന്ന് വെച്ചാൽ ആക്ച്വലി ആ ഒരു ലെയറായിട്ട് ലൈം സ്റ്റോൺ നിൽക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ ലെയറായിട്ട് ലൈം സ്റ്റോൺ നിൽക്കുമ്പോഴത്തേക്ക് ഓരോ ലെയറിലും നമുക്ക് ആ തിക്നെസ് കിട്ടും. അപ്പോൾ ആ സ്റ്റോൺ പോലെ എടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ലൈം സ്റ്റോണിൻ്റെ വേറൊരു എവിഡൻസ് എന്ന് വെച്ചാൽ സ്ഫിങ്സിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വേറൊരു കൺസ്ട്രക്ഷൻ സൈറ്റ്, ഒരു സ്ട്രക്ചറാണ് ഈജിപ്തിൻ്റെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ ഓരോ ലെയർ കാണാൻ പറ്റും. അത് ആക്ച്വലി ഉണ്ടാക്കിയത് താഴെ നിന്ന് ഉണ്ടാക്കി മുകളിലോട്ട് പോയതല്ല, ഈ സ്ഫിങ്സ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതായത് മുകളിൽ താഴോട്ട് വന്ന് കോറി ചെയ്തെടുത്തുകൊണ്ട് പോയാൽ ബേസ് മൊത്തം. സോ അവിടെ നമുക്ക് കാണുമ്പോൾ പറയാം ഓരോ ലൈം സ്റ്റോണും ലെയറായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ലെയറായിട്ട്. സോ അങ്ങനെ ലെയറായിട്ടുള്ള ലൈം സ്റ്റോണാണ് ആക്ച്വലി ഇവരും കുത്തി കുത്തി എടുത്തതെന്ന് പറയപ്പെടുന്നത്. വീലില്ല, സോ വീലില്ലാതെ എങ്ങനെ ഇവർ കൊണ്ടുവന്നു?
അപ്പോൾ അതിന് കുറച്ച് പെയിൻറ്റിങ്സ് കാണിക്കുന്നുണ്ട്. ആ പെയിൻറ്റിങ് എവിഡൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിൽ ഏകദേശം 170 ആൾക്കാർ ഒരു വലിയൊരു ഒരു സ്റ്റാച്ചു, ഒരു ഹ്യൂമംഗസ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് സ്റ്റാച്ചു ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നു. ആ പുള്ളി ഇത് കൊണ്ട് പോകുന്നത് ഒരു സ്ലെഡ്ജിലാണ്, നീങ്ങി നീങ്ങി പോകുന്ന ഒരു സ്ലെഡ്ജിലാണ് ഇത് ആക്ച്വലി പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ മണലിൽ എങ്ങനെ സ്ലെഡ്ജ് ചെയ്തുകൊണ്ട് പോകും? കാര്യം വീലില്ല. അപ്പോൾ സ്ലെഡ്ജ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു അത് എളുപ്പമാക്കും. കാര്യം എന്ന് വെച്ചിട്ടുള്ള ഫ്രിക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫ്രിക്ഷൻ ഇസ് എ സയൻറ്റിഫിക് പാരാമീറ്റർ വിച്ച് ഒബ്സ്ട്രക്സ് ഓൾ ദ തിങ്സ് വിച്ച് ആർ ഇൻ മോഷൻ. അപ്പോൾ ഈ ഫ്രിക്ഷൻ ആക്ച്വലി ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യണം? നമ്മുടെ ആംസ്റ്റർഡാമിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് കാണിക്കുന്നത് വെച്ചാൽ അവർ ആക്ച്വലി ഈ സ്ലെഡ്ജിൻ്റെ താഴെയായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. അത് നല്ല പോലെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ഡ്രൈ സാൻഡ് വെറ്റ് സാൻഡ് ആവും. വെറ്റ് സാൻഡ് ആകുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ആൾക്കാർക്ക് പുള്ളി ചെയ്യാൻ പറ്റും. അതായത് ഫ്രിക്ഷൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഏകദേശം പകുതിയായി കുറയും. അത് വെച്ചിട്ട് അവർക്ക് ആ സാധനം ഫ്രണ്ടിലോട്ട് പുള്ളി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ ഈ ഗ്രാനൈറ്റ് ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടുവന്നത് ഏകദേശം 1000 കിലോമീറ്റർ ദൂരെ നിന്നാണ്. 1000 കിലോമീറ്റർ ദൂരെ ആക്ച്വലി ഒരു കനാലിനടുത്തു നിന്നാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. കാര്യം ഇത് നയൽ നദി വഴി കൊണ്ടുവന്നതാണ്, അതും ബോട്ടുകൾ വഴി കൊണ്ടുവന്നത്, ബോട്ടുകളുടെ റാഫ്റ്റ് വഴി കൊണ്ടുവന്നേ. ഈ ഒരു ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ പിരമിഡ് നോക്കുമ്പോൾ പിരമിഡിൻ്റെ ചുറ്റും, അതായത് ചുറ്റുമുള്ള ഭാഗമെല്ലാം ലൈം സ്റ്റോൺ ആണെങ്കിൽ, അതായത് ഒരു വൈറ്റ് ഷൈനി ലൈം സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സാധനമെല്ലാം ഉണ്ടാക്കിയിരുന്ന ഗ്രാനൈറ്റ് വെച്ചാൽ. അപ്പോൾ ഗ്രാനൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഗ്രാനൈറ്റ് കൊണ്ടുവരണമെങ്കിൽ ഇത്രയും വലിയ അത് ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഭയങ്കര ഭാരമുള്ളതാണ്, ഭയങ്കര ഹാർഡസ്റ്റ് ആണ്. ഗ്രാനൈറ്റിന് ഹാർഡാക്കാൻ മെയിനുള്ള കാര്യം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റിൻ്റെ കോൺസ്റ്റുവൻ്റായ ക്വാർട്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ ക്വാർട്സിൻ്റെ ഒരു ഇത് കാരണമാണ് ഗ്രാനൈറ്റ് ഇത്ര കട്ടി അല്ലെങ്കിൽ ഹാർഡാവുന്നത്. അപ്പോൾ ആ ഹാർഡ്നെസ് ലെവലിൽ ഇപ്പോൾ നമുക്ക് ഡയമണ്ട് 10 ആണെങ്കിൽ ആ ക്വാർട്സിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ 7 ആണ്. സോ എന്തുമാത്രം കട്ടിയുള്ളതാണ് ആക്ച്വലി ഗ്രാനൈറ്റ്. അപ്പോൾ ഗ്രാനൈറ്റ് എങ്ങനെ ഒരു കൊണ്ടുവന്നു, ഗ്രാനൈറ്റ് എങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു? അപ്പോൾ അതിനും എക്സാമ്പിൾ എന്ന് വെച്ചാൽ ആ ഗ്രാന അവിടെ ഈ ഒരു സ്ഥലത്തായിട്ട് ഡോളറൈറ്റ് എന്ന് പറഞ്ഞ പാറകൾ കണ്ടു. ഡോളറൈറ്റ് എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഒരു ഹാർഡ് ഒരു സ്റ്റോൺ ആണ്. അപ്പം ഈ ഡോളറൈറ്റ് ഹാർഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് അത് സ്ഫെറിക്കലാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു പതുക്കെ പതുക്കെ ഇടുന്ന ഇടിച്ചിടിച്ച്, അതായത് ഓരോ ഒട്ടം ഇടിക്കുമ്പോഴും ഏകദേശം 5 mm മാത്രമേ നമുക്ക് ആ ഗ്രാനൈറ്റിൽ ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഇടിച്ചിടിച്ചിട്ട് ഒരു സമയമെടുത്തിട്ടാണ് ആക്ച്വലി ഓരോ ഗ്രാനൈറ്റ് പീസും ഇളക്കിയെടുത്തെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇളക്കിയെടുത്ത ഗ്രാനൈറ്റ് പീസാണ് നയൽ നദി വഴി കൊണ്ടുവന്നത്. സോ ഇങ്ങനെ ഡോറൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടൂളും ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ലൈം സ്റ്റോൺ ആക്ച്വലി ഈ കാർവ് ചെയ്തെടുത്തു, കോറി ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ലൈം സ്റ്റോൺ നമുക്ക് കട്ട് ചെയ്യണ്ടേ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് കോപ്പറാണ് ഉപയോഗിച്ചിരുന്നത്, കോപ്പറും അതിൻ്റെ അലോയ്സും. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് സമയത്ത് കോപ്പറും അലോയ്സും ഒക്കെ ഉപയോഗിച്ച് ഇവരെങ്ങനെ ഇത് കട്ട് ചെയ്തു, അതിനും ആക്ച്വലി സയൻറ്റിഫിക്കലി പ്രൂവാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഈ മണ്ണ്, അതായത് ഭയങ്കര അബ്രേസീവാണ്. അബ്രേസീവ് എന്ന് വെച്ചാൽ ഭയങ്കര റഫ് ആയിട്ടുള്ള മണ്ണും പിന്നെ റോക്ക് പൗഡറൊക്കെ ഉപയോഗിച്ച് ഒരു സ്ലറി. സ്ലറി എന്ന് വെച്ചാൽ എൻ്റെ ഒരു നമ്മളൊരു സിമെൻറ്റ് കുഴക്കത്തില്ലേ, അപ്പോൾ ആ ഒരു സ്ലറി എന്ന് പറഞ്ഞാൽ കുഴക്കുന്ന ഒരു ഇത്. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് കോപ്പർ ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലൈം സ്റ്റോൺ നല്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു സാധനമുണ്ട്, മുകളിലാണെങ്കിൽ ഒരു ഷൈനി മെറ്റാലിക് ഫീൽ തരുന്ന സാധനമുണ്ട്. ഇപ്പോൾ അതില്ല, പണ്ടൊരു ഷൈനി മെറ്റാലിക് ഫീൽ, അതിന് ഇലക്ട്രം എന്ന് പറയും. അത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ അത് ഇലക്ട്രം എന്ന് പറഞ്ഞൊരു സാധനം മുകളിലും പിന്നെ താഴെ മൊത്തം ലൈം സ്റ്റോണും. അപ്പോൾ ആ ഒരു വ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ആ സമയത്ത് ഏകദേശം 4000-5000 years ബാക്ക് നിങ്ങൾ പോയിട്ട് ആ പിരമിഡിൻ്റെ കൺസ്ട്രക്ഷൻ സൈഡ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അവിടെ എങ്ങനെയായിരിക്കും അവിടുത്തെ അവസ്ഥ, അവരുടെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നു, ഇത്രയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു, മൊബൈലില്ല, അവിടെ ഗ്രാനൈറ്റ് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല, അല്ലേ, വീലില്ല, സ്ലെഡ്ജ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ബട്ട് ഇറ്റ്സ് പോസിബിൾ. അത് ഇമ്പോസിബിൾ അല്ല, ഹാർഡ് ടു ബിലീവ് ആണെങ്കിലും ദിസ് ഹാപ്പൻഡ്, ഇത് ഹാപ്പൺ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഇലക്ട്രം എന്ന് പറഞ്ഞ സാധനം ഷൈനി ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഫീൽ തരും, പിന്നെ ഈ ലൈം സ്റ്റോൺ ഭയങ്കര വൈറ്റ് ലൈം സ്റ്റോൺ ആണ്. സോ ഇതിലും കൂടെ തരുമ്പോഴത്തേക്ക് ആ ഒരു വ്യൂ ഭയങ്കര മാഗ്നിഫിസെൻ്റ് ആയിരിക്കും ആ സമയത്ത്. പിന്നെ പതുക്കെ പതുക്കെ ഡീഗ്രേഡായി ആ ലൈം സ്റ്റോണൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു, വേറെ പല ബിൽഡിങ്സിലോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ കാലക്രമേണ വെതറിങ് സംഭവിച്ചു അതിൻ്റെ എല്ലാം ഇത് പോയി. ഈ ഫൗണ്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും റൈറ്റ് സ്ക്വയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഈ ആംഗിൾ, അതായത് നോർത്തോട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ആംഗിൾ, അത് ഏകദേശം ഭയങ്കര അക്യുറേറ്റ്, അതായത് ട്രൂ നോർത്തുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ വാതിലെല്ലാം. അപ്പോൾ അവരെങ്ങനെ എല്ലാ പിരമിഡ്സും ട്രൂ നോർത്തോട്ട് അലൈൻ ചെയ്യുന്നു വെച്ചാൽ അതിനും സയൻറ്റിഫിക്കലി കാര്യങ്ങളുണ്ട്. ആ സമയത്ത് അവർക്ക് നോർത്ത് പോൾ സ്റ്റാർ ഇല്ല. കാര്യം ആ നോർത്ത് പോൾ സ്റ്റാർ ഏകദേശം അത്രയും വർഷം ബാക്കിലോട്ട് പോകുമ്പോൾ നോർത്ത് പോൾ സ്റ്റാറിൻ്റെ പൊസിഷൻ വേറൊരിടത്താണ്. അതായത് ഒരു കാര്യം ഇപ്പോൾ പറയുന്നത് വെച്ചാൽ സ്റ്റാർസിൻ്റെ പൊസിഷൻ ഭൂമിയുടെ ആയുസ് കൂടുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഭൂമിയുടെ അച്ചുതണ്ട് മൊത്തം ടിൽറ്റും ഗ്ലോ വോബിളും ഒക്കെ ചെയ്യുന്നൊരു അച്ചുതണ്ടാണ്. ആ ഒരു
കൈൻഡ് ഓഫ് ഒരു വൃത്തികെട്ട മോഷനാണ് നമ്മുടെ ഭൂമിയുള്ളത്. അപ്പോൾ അതനുസരിച്ച് പോൾസ്റ്ററിൻ്റെ മോഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ ആ സമയത്ത് അവർ നോക്കിയെന്ന് വെച്ചാൽ, അവർ എപ്പോഴും ഈ ഏൻഷ്യൻ്റ് ആൾക്കാർ എപ്പോഴും ഈ നൈറ്റ് സ്കൈ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ, കാര്യം ഒരു ഫ്ലാറ്റ് ലാൻഡില്ല, ടോട്ടലി ഒരു ഡെസേർട്ട് പോലെ നടക്കുന്ന ആൾക്കാരിൽ ആ ഒരു ലാൻഡിൽ അവരിന്ന് ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇമാജിനറി പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഇമാജിനറി പോയിന്റിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഒരു സെനിത്ത് എന്ന് വെച്ചാൽ ഒരു ഹൊറൈസൺ. ആ സമയത്ത് ഒരു ഇമാജിനറി പോയിന്റിന് ചുറ്റും നക്ഷത്രങ്ങൾ ഇങ്ങനെ ചുറ്റും വട്ടം വിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കാം. അങ്ങനെ രണ്ടും നക്ഷത്രങ്ങൾ വട്ടം വിടുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഇതെല്ലാം ഒരു ഫോളോയിങ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇമാജിനറി പോയിന്റ്, ആ നക്ഷത്രത്തിന് ആ ഒരു നക്ഷത്രം പോകുന്ന റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ, ആ ഒരു നക്ഷത്രം പോകുന്ന ആ ഒരു റൂട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നക്ഷത്രം പോകുന്ന സർക്കിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് ആക്ച്വൽ നോർത്ത് പോൾ, അതാണ് ട്രൂ നോർത്ത്. അങ്ങനെ ഒരു ജോമെട്രിക്കൽ മെത്തേഡ് ഉണ്ട് ആസ്ട്രോഫിസിക്സിൽ. സോ അതുപയോഗിച്ചിട്ട് നമുക്ക് നോർത്ത് പോൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ബേസ്ഡ് ആയിരിക്കും അവർ അന്ന് നോർത്ത് പോൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് എല്ലാ ഈ ഒരു പിരമിഡ്സും നോർത്ത് പോളുമായിട്ട് അലൈൻ ചെയ്തത്. കാര്യം ഇവർക്ക് പറഞ്ഞ പോലെ ഇവരുടെ രാജാക്കന്മാർ നോർത്ത് പോളിലെ സ്റ്റാറുമായിട്ട് ലയിച്ച് ചേരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നോർത്തുമായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തത്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, ഈ പാറകളെല്ലാം എങ്ങനെ മുകളിൽ കൊണ്ടുപോയി, ഈ പാറകളൊക്കെ ഇത്രയും വലിയ പാറകളെ സ്ലെഡ് ചെയ്തായാലും അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്തായാലും എങ്ങനെ മുകളിൽ കൊണ്ടുപോയി. അതിന് ക്രെയ്ഗ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾ പറയുന്നു, റാമ്പ് ഉപയോഗിക്കുക. അതായത് റാമ്പ് വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു വലിയ വലിയ റാമ്പ് കൺസ്ട്രക്ട് ചെയ്ത് അതിലൂടെ തള്ളി കൊണ്ടുപോകാമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ റാമ്പ് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ, പക്ഷേ എങ്ങനെയൊക്കെ റാമ്പ് ഉണ്ടാക്കാം, അല്ലെ, പല തരത്തിൽ നമുക്ക് റാമ്പ് ഉണ്ടാക്കി മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എല്ലാ തരം റാമ്പ് നോക്കിയിട്ട് അതിൻ്റെ ഡിസൈൻ എഫിഷ്യൻസി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. ഏത് റാമ്പിൽ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് ആവശ്യമുള്ളത്, അതൊക്കെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പ്രത്യേക തരം റാമ്പ് കൺസ്ട്രക്ഷൻ, അതായത് നമ്മൾ താഴത്തെ ലെവലിൽ ഏറ്റവും കൂടുതൽ പാറകൾ ആവശ്യം. അപ്പോൾ ആ താഴെ നല്ല പോലെ നീളമുള്ള റാമ്പ് വേണം, നല്ല ഹൈറ്റ് കുറഞ്ഞ നീളമുള്ള റാമ്പുകൾ വേണം താഴത്തെ സ്ഥലത്ത്. അപ്പോൾ അവിടെ വലിയ വലിയ പാറകളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കൂട്ടം കൂടിയ പാറകളിൽ ഏറ്റവും കൂടുതൽ പാറകൾ ആവശ്യമുള്ള താഴത്തെ തട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല നീളമുള്ള റാമ്പുകളും, പിന്നെ മുകളിലെത്തിയപ്പോഴത്തേക്ക് നല്ല സ്പൈറലായിട്ടുള്ള റാമ്പുകളും ഉണ്ടായിരുന്നു. അതായത് ചെറിയ രീതിയിലുള്ള നാരോ ആയിട്ടുള്ള റാമ്പുകൾ, അവിടെ കുറച്ച് സ്റ്റോൺസ് മതി. അപ്പോൾ അങ്ങനെ ഈ റാമ്പ് കൺസ്ട്രക്ഷനും ഇവിടെ ഫൈനലൈസായി. അപ്പോൾ ആ റാമ്പ് കൺസ്ട്രക്ഷൻ വെച്ചായിരിക്കണം ഇതവർ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പിരമിഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോഴും പറയുകയാണ് ഏലിയൻസ് അല്ലേ ഉണ്ടാക്കിയത്, ഏലിയൻസ് വേർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ്. നമ്മൾ മനുഷ്യരെ തന്നെ, നമ്മുടെ ഒരു പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ, പക്ഷേ അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. അവരുണ്ടാക്കിയ കോപ്പറും പിന്നെ അവർക്കന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും യൂട്യൂബും ഒന്നുമില്ല. സോ അവരവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്കിൽഡ് ലേബേഴ്സ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഈ ഫ്രിക്ഷനൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് സ്റ്റോണൊക്കെ വരച്ച് ഫൗണ്ടേഷൻ വെച്ചിട്ട് മാഗ്നറ്റിക് കോമ്പസ് ഇല്ല എന്നിട്ടും അവർ നോർത്ത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു പിരമിഡ്സ് ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. സോ ലെറ്റ്സ് നോ, തിങ്ക് ആൻഡ് എക്സ്പ്ലോർ. ഇതുപോലുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ ഷോ യുവർ സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് ഇറ്റ്സ് മീ വിഷ്ണു അഗൈൻ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.